പൂച്ചെടികളിൽ വൈവിധ്യമാർന്ന ഒരു ചെടിയാണ് നാം അറിയുന്ന മുളകൾ. ഇവയുടെ സവിശേഷത എന്തെന്നാൽ, പുൽച്ചെടികളുടെ കുടുംബത്തിലെ ഏറ്റവും വലിയ അംഗങ്ങളാണ് മുളകൾ. ഈ മുളകളുടെ ഇംഗ്ലീഷ് പരിഭാഷയായ ബാംബൂസ് എന്ന വാക്ക് ഡച്ച് പോർച്ചുഗീസ് എന്ന ഭാഷയിൽ നിന്നും വന്നിരിക്കാമെന്ന് കരുതി ഈ മുളകളെ ചൈനീസ് ബാംബു എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. ഈ ചൈനീസ് മുളകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവയുടെ വളർച്ചയുടെ ആദ്യത്തെ 4 വർഷം വളരെ കുറച്ചു മാത്രമേ വളരാറുള്ളൂ. എന്നാൽ അവയുടെ വളർച്ചയുടെ 5ാം വർഷം മുതൽ ഈ മുളകൾ 80 അടിയിലധികം ഉയരത്തിൽ വളർന്ന് പൊങ്ങുന്നതായി നാം കാണാറുണ്ട്. എന്താണ് ഈ വർഷങ്ങളായ 4-5 വർഷത്തിനിടയിൽ സംഭവിക്കുന്നത്? പ്രിയരെ, ഇവിടെ വളരെ വ്യക്തമായി നാം മനസ്സിലാക്കേണ്ടുന്നത്, ആദ്യത്തെ 4 വർഷം നമ്മുടെ കാഴ്ചയിൽ അവ വളരുന്നില്ല എന്നും അത് പട്ടുപോയോ നശിച്ചുപോയോ എന്നും സംശയം തോന്നിയേക്കാം. പക്ഷെ സംഭവിക്കുന്നത് അവയുടെ ബാഹ്യ വളർച്ച തീരെ ഇല്ലാതെ വേരുകൾ ആഴത്തിൽ വളർന്ന് വളരെ ഉറപ്പുള്ള സസ്യമായി മാറുന്ന ഒരു ക്രമമാണ് ആദ്യത്തെ 4 വർഷങ്ങൾ കൊണ്ട് നടക്കുന്നത്. എന്നാൽ 4 വർഷം കഴിഞ്ഞു വരുന്ന 5ാം വർഷം മുതൽ 80 അടിയിലധികം വളർന്നു പോകുന്നതായും വളരെ ബലമുള്ള അടിസ്ഥാനമുറപ്പുള്ള ഒരു സസ്യമായി മാറുന്നതായും നമുക്ക് മനസ്സിലാക്കാം. ഈ ചൈനീസ് ബാംബു നൽകുന്ന പ്രധാന ആത്മീയ സന്ദേശം ഇതാണ്: വി മസ്റ്റ് കൾട്ടിവേറ്റ് അവർ സോൾ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ റൂട്ട് കേസസ് ബിഫോർ ദ ഫ്രൂട്ട്. 2 കൊരിന്ത്യർ 5:7 അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിക്കുന്ന സന്ദേശം ഇവിടെ വളരെ ശ്രദ്ധയാകർഷിക്കുന്നു. കാഴ്ചയാലല്ല, വിശ്വാസത്തിലത്രേ ഞങ്ങൾ നടക്കുന്നത് എന്ന്. ഈ കാഴ്ചയാലുള്ള ലോകവും നമ്മുടെ ശരീരവും നശിക്കുന്നതാണെന്നും വിശ്വാസത്തിൽ അധിഷ്ഠിതമായ നിത്യമായൊരു സ്വർഗം നമുക്കുണ്ടെന്നും പൗലോസിൻ്റെ വാക്കുകളിലൂടെ നാം മനസ്സിലാക്കേണ്ടതാണ്. ചൈനീസ് ബാംബു എന്ന സസ്യവും അപ്പോസ്തലനായ പൗലോസും ഒരേ സ്വരത്തിൽ നമ്മെ പ്രബോധിപ്പിക്കുന്നത് നമ്മുടെ വിശ്വാസം അത് ഉറപ്പും ആഴത്തിൽ വേരൂന്നിയതും ആയിരിക്കണം എന്നാണ്. 4 വർഷം വേരുകൾ കൊണ്ട് ആഴത്തിൽ ഉറപ്പ് നേടിയ ചൈനീസ് ബാംബു 5ാം വർഷം മുതൽ ഫലം പുറപ്പെടുവിച്ചു തുടങ്ങിയതുപോലെ നാം വിശ്വാസം ആർജിച്ച് പ്രത്യാശയിൽ ഉറപ്പുള്ളവരായി ക്രിസ്തുവിൽ ഫലം പുറപ്പെടുവിക്കുന്നവരായി തീരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനായി പൗലോസ് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിച്ചതുപോലെ കാഴ്ചയാലല്ല, വിശ്വാസത്താൽ ആത്മീയ പരിപോഷണം നേടി ദൈവമക്കളായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.